വിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുല്ലാഹിറബുലമീൻ വസ്സലാമ അഷ്റഫ് മുർസലീൻ മൗലിദന്നൂർ മലയാള വിവരണത്തിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സുന്നിയവജന ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ വർഷത്തെ റബി ഉൽ ഓവൽ ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു മലയാള വിവരണം നമ്മൾ നടത്തുന്നത് അഭിവന്നരായ മൗലാന രചിച്ചിട്ടുള്ള മൗല്യതാണ് മൗല്യതുന്നൂർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഹിജറായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് റബി ഉല്ലവൽ ഒന്ന് ബുധനാഴ്ചയാണ് ഈ കൃതി കേരളക്കരക്ക് ലഭ്യമാകുന്ന വിധം പ്രകാശിതമായത് ലോക്ക്ഡൗൺ സൃഷ്ടിച്ച കൊറോണയുടെ ഭീകരമായ അന്തരീക്ഷത്തിൽ അഭ്യന്നരായ മൗലാന രചിച്ചിട്ടു രചിച്ചിട്ടുള്ളതാണ് ഈ മൗല്യത് പല മൗല്യതകളും അപ്രകാരം എന്തെങ്കിലും മാറാവ്യാധികളോ പകർച്ചവ്യാധികളോ ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്തും തിരക്കുള്ള ജീവിതത്തിൽ അല്പസമയം ഒഴിഞ്ഞു കിട്ടിയപ്പോൾ അള്ളാഹു സുബാനവും താഴെ തന്നെ മനസ്സിൽ തോന്നിപ്പിച്ചത് പ്രകാരമാണ് ഇതിൻ്റെ രചന നിർവഹിച്ചത് എന്ന് പ്രകാശന ചടങ്ങിൽ അഭ്യന്ദനായ മൗലാന പറയുകയുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലാഹു അലൈവിൽ തങ്ങളുടെ മധുഹുകൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് എന്നതോടൊപ്പം തന്നെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഗുരുവര്യരിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്ന പ്രത്യേകത കൂടി ഉണ്ട് അള്ളാഹു സുബാനോ താന അതിൻ്റെയെല്ലാം ബറക്കത്ത് ലഭ്യമാകുന്ന സ്വാലിഹ്യങ്ങളിൽ സൽവൃത്തരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ഇതിൻ്റെ ആമുഖത്തിൽ അഭിപ്രായ മോലാന തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രീതിയാണ് സ്വന്തം വായനയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർ വായിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഭറക്കത്തിന് വേണ്ടിയിട്ടും നിബിധങ്ങളുടെ മൗല്യത് രചിക്കുക എന്നത് പല ഇമാമുകളും കൈവച്ചിട്ടുള്ള മേഖലയാണ് എന്ന് അവിടുന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ആ പരമ്പരയിലേക്ക് കണ്ണി ചേർക്കാവുന്ന ഒരു മൗല്യതാണ് മൗല്യത നൂർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും വണ്ണം കൊണ്ട് ചെറുതാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം ഗംഭീരമാണ് പ്രാരംഭം തന്നെ ലോകാരംഭം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പ്രവാചകർ സുല്ലാഹു അലൈഹി സ്വല്ല്മ തങ്ങളുടെ മധുഹ് പറയുന്ന മൗലിത കൃതിയുടെ ആരംഭം എങ്ങനെയാണ് ലോകാരംഭം പറഞ്ഞുകൊണ്ടാകുന്നത് കാരണം ലോകത്തിൻ്റെ ആരംഭം അത് പ്രവാചകർ സുല്ലാഹു അലൈഹി സ്വലമ്മ തങ്ങൾ തന്നെയാണ് അള്ളാഹു സുബ്ബാനു തയാല ഈ വ്യവസ്ഥയെ ഒന്നാകെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അന്ധകാരമാകുന്ന ശുദ്ധമായ ശൂന്യതയിൽ ആദ്യം സൃഷ്ടിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവല്ല തങ്ങളുടെ തിരു തേജസ്സിനെയാണ് നൂറിനെയാണ് ആ നൂറിനെ ആ നൂറിനെ പരാമർശിച്ചുകൊണ്ടാണ് മൗലിത നൂർ ആരംഭിക്കുന്നത് പേരിന് പിന്നിലെ കാരണവും ഇതിൻ്റെ ആരംഭത്തിൽ നൂറിൻ്റെ പരാമർശം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ല ഇത് വായിച്ച് അതിൽ നിന്നും പ്രധാനമായി പറയുന്ന ആശയങ്ങൾ ചുരുക്കി അതിൻ്റെ ശേഷം പറയുക എന്ന രീതിയാണ് ഈ വിവരണ വീഡിയോകളിൽ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത് റഹീം ജമാലിഹി നൂറൻ ബിസ്മില്ലാഹിറമാൻ റഹിം അലഹമുല്ലാഹിൻ ഈ പ്രപഞ്ച വ്യവസ്ഥിതിയുടെ സൃഷ്ടിപ്പിൻ്റെ ആരംഭം പറയുകയാണ് നമ്മളെല്ലാവരും സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഏത് വസ്തുക്കളിലും സൗന്ദര്യമുണ്ടെങ്കിൽ നമ്മെ അത് ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ തിരുദാത്തിനെ ജമീൽ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവല്മ തങ്ങൾ വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും തിരുദാത്തിനെ വിശേഷിപ്പിച്ച ആ സൗന്ദര്യം എത്ര വലിയ ദിവ്യ സൗന്ദര്യമായിരിക്കും ആ ദിവ്യ സൗന്ദര്യത്തിൻ്റെ പ്രഭയാലാണ് അള്ളാഹു സുബാനോ താല ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യ ഉണ്മയ്ക്ക് രൂപം നൽകുന്നത് അതൊരു നൂറാണ് ഒരു നൂറിനെയാണ് അള്ളാഹു സുബാനോ താല ആദ്യമായി ഉണ്മ ആദ്യമായി പടക്കുന്നത് അതാണ് അബ്രസ നൂരി ജമാലിഹി നൂറൻ എന്ന് പറയുന്നത് ആദ്യമായി ഉണ്മ നൽകിയ ആ നൂറ് എന്തിനാണത് ലി അക്കുത്തബി സമിഹു ഹക്കാ ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റെല്ലാ വസ്തുക്കളുടെയും ഉണ്മകളെ ആ ആദ്യ ഉണ്മയിൽ നിന്ന് വേണം സൃഷ്ടിക്കുവാൻ ആ ആദ്യ ഉണ്മയിൽ നിന്ന് നൂറിൽ നിന്ന് പ്രഭാവലയത്തിൽ നിന്ന് തിരുവളിവിൽ നിന്ന് വേണം ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റെല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് അങ്ങനെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട അള്ളാഹു അല്ലാത്ത മറ്റൊന്നുമില്ലാത്ത ശുദ്ധശൂന്യതയാകുന്ന അന്ധകാരത്തിൽ നിന്നും വെളിച്ചമായി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കണികയായ ആദ്യത്തെ ഒളിവിനെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അള്ളാഹു നിർത്തുകയാണ് വ കറബഹു ഇലഹലറത്തി ഖുദ്സിഹി വ അമർ ഹൂബി തസ്ബിഹി വ തക്കദീസ് വല മെക്കു സമ്മ സർ മഹ്ലൂഖാദ് മറ്റേതു സൃഷ്ടികളുമില്ലാതെ ദൈവസന്നിധിയിൽ തസ്ബിഹും തക്ദീസുകളുമായി ആ തിരു ഒളിവ് അവിടെ കഴിഞ്ഞുകൂടുകയാണ് ഫല യസാലു യദൂർ ഹൈസുഷാ അള്ളാഹുദുൽ അൽ ഇക്രാറാം ഹച്ച മലാം ഹലാ ഷാ അള്ളാഹു മിനൽ അഹ്യാനി വൽ അാം അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് സമയങ്ങൾ കടന്നുപോയി ഇനി പ്രപഞ്ചത്തിലെ മറ്റു സൃഷ്ടികളെയെല്ലാം അള്ളാഹു സുബ്ബാനു താല സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിനുവേണ്ടി ഫഹല മിൻഹുൽ കലമ വൽ വൽ പ്രപഞ്ചത്തിൻ്റെ ആദ്യ കണികയായ ആ തിരുപ്രഭയിൽ നിന്ന് അള്ളാഹു സുബാനുല ഭീമാകാരമായ കലമെന്ന സൃഷ്ടിയെ ലൗഹ എന്ന സൃഷ്ടിയെ അർഷിനെ കുർസീനെ അത്യുന്നതങ്ങളായ ആകാശങ്ങളെയെല്ലാം പടക്കുകയാണ് വൽ ജന്നത വന്നാര വൽ അർന സുഫ്ല സ്വർഗനരക സ്വർഗനരകങ്ങളെ മല മലക്കുകളെ അതുപോലെ അധോ ലോക അധോ ലോകത്തെ ഖഗോളങ്ങളെ മുഴുവനും അള്ളാഹു സൃഷ്ടിക്കുകയാണ് ഫഹുവൽ അസ്ലുൽ കാമിലുൽ ജമിഇൽ മാഫിൽ മുൽക്കിവൽ മല കൂത്തിവൽ മല ഇൽ അല അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച ആ ദിവ്യപ്രഭയാണ് ആ ഒളിവാണ് അള്ളാഹുവിൻ്റെ അധികാര ആധിപത്യ ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും അതുപോലെ ഉപരിലോകത്തെ എല്ലാ വസ്തുക്കൾക്കും ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ഈ പ്രപഞ്ച വ്യവസ്ഥിതിയുടെ ഒന്നാകെ അടിസ്ഥാനമായ ആ തിരുപ്രഭ വനൂർ ഹബീബി ഹി വജല സൊല്ലാഹുഅല മുഹമ്മദ് സല്ലല്ലാഹു അലൈ വല്ലം ആ തിരുപ്രഭയാണ് ആ തിരുപ്രഭയാണ് അള്ളാഹുവിൻ്റെ തിരു ഹബീബ് സല്ലു അലൈ വല്ലം സുന്ദരമായ മുഖകമലമുള്ള അവിടുത്തെ സൊഫീയിൻ്റെ ഹബീബിൻ്റെ തിരുനൂറ് ആ തിരു ആ തിരുപ്രഭയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഈ പ്രപഞ്ച വ്യവസ്ഥിതയുടെ ആരംഭമാണ് പ്രവാചകർ സൊല്ലാഹു അല്ലൈവല്ല തങ്ങളുടെ മധുവിൻ്റെയും ആരംഭം ഈ പ്രപഞ്ചത്തിനു തന്നെ ഉണ്മ ലഭ്യമാകുന്നത് അള്ളാഹുവിൻ റസൂൽ സൊല്ലാഹു അല്ല തങ്ങളുടെ ആ ഉണ്മയിൽ നിന്നാണെന്ന് വ്യക്തം ഭൂമിയിൽ അവിടുന്ന് പ്രവാചകരായി ജീവിച്ച മനുഷ്യനായി ജീവിച്ച സമയമുണ്ട് അതവിടുത്തെ ബാഹ്യവശം മാത്രമാണ് ബാഹ്യമായി അവിടുന്ന് മനുഷ്യനായി മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് അറുപത്തിമൂന്ന് വർഷക്കാലം ജീവിച്ച് ബർസഹിൻ്റെ ലോകത്തേക്ക് യാത്രയായിട്ടുണ്ട് അത് ബാഹ്യമായി ബാഹ്യമായ അവിടുത്തെ മനുഷ്യ പ്രകൃതം മാത്രമാണ് പക്ഷെ അവിടുത്തെ അന്തർഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഏറ്റവും ആദ്യമായി അള്ളാഹു സുബാനവതാല സൃഷ്ടിച്ചിട്ടുള്ള ആ നൂറ് ബഷരീയത്തിൽ സമ്മേളിച്ച് നൂരിയത്തും ബഷരീയത്തും കൂടി സമ്മേളിക്കുന്ന അത്ഭുതകരമായ സൃഷ്ടിയായിട്ടാണ് പ്രവാചകർ സല്ലാഹു അലൈഹി സ്വല്ലം തങ്ങൾ ഈ ഭൂമിയിൽ ഭൂചാതനാകുന്നത് സ്വഹാപത്തിൻ്റെ ഇടയിൽ അവിടുന്ന് ജീവിക്കുമ്പോൾ തന്നെ മാനുഷികമായ പല ഗുണങ്ങളും അവിടുത്തേക്കുള്ളതുപോലെ ഉപരി ലോകവുമായിട്ട് അവിടുത്തേക്ക് ബന്ധമുണ്ടായിരുന്നല്ലോ ജിബ്രീൽ അലഹു സ്വലാത്തു വസ്സലാം സന്ദേശവുമായി വന്നാൽ ജിബ്രീലിനെ സ്വഹാപത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ കണ്ണുകൾക്ക് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ജിബിറീൽ ഓതിക്കൊടുക്കുന്ന വഴിയിൻ്റെ ശകലങ്ങൾ അവിടുത്തെ കാതുകൾക്ക് മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത് ചുറ്റിനുമുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത ചുറ്റിനുമുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത വിധം അവിടുത്തെ അന്തർഭാഗം സമ്പൂർണമായി നൂറാണ് അനാമ ബി മൗജൂദിൻ വ മൗലൂദ് ഈ സൃഷ്ടികളെല്ലാം അള്ളാഹു സുബാനോ താല മഹത്വപ്പെടുത്തിയിരിക്കുന്നു അഷ്റഫ്ല് മൗജൂദ് ഉണ്മ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഏറ്റവും മഹത്വമുള്ളതായി പ്രവാചകർ സുല്ലാ അലൈഹി സ്വലമ്മ തങ്ങളെ നിശ്ചയിക്കുന്നതിലൂടെ ഇവിടെയുള്ള എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും തന്നെയും അള്ളാഹു സുബാൻ അത്താല മഹത്വം നൽകിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉണ്മയാണല്ലോ ആദ്യത്തെ ഉണ്മ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചമൊട്ടാകെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാന്നിധ്യം കൊണ്ട് മഹത്വപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ബിൽ മഖാമിൽ മഹ്മൂദി യൗമൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു മഹത്വം നൽകുന്നത് മക്കാമ് മെഹ്മൂദ് നൽകിക്കൊണ്ടാണ് നാടപരലോകത്ത് എല്ലാ സൃഷ്ടികളും എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ഓരോ പ്രവാചകന്മാരെ സമീപിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ രണ്ടാലൊന്ന് തീരുമാനിക്കുന്ന വിധം ഹിസാബിന് വേണ്ടി സ്വീകരിക്കണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഓരോ പ്രവാചകന്മാരെ സമീപിക്കുന്ന രംഗമുണ്ട് ആ സമയത്ത് തങ്ങളോരോരുത്തരും അതിനർഹരല്ലെന്ന് പറഞ്ഞ് അവരോരോരുത്തരും അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലമ തങ്ങള് മാത്രമാണ് അനലഹ ഞാൻ അതിനർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ ദൗത്യം ഏറ്റെടുക്കുന്നത് അതാണ് എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന മഹനീയമായ സ്ഥാനം ആ സ്ഥാനം നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൻ റസൂലിനെ അള്ളാഹു മഹത്വപ്പെടുത്തുന്നത് വ ശഫാ അത് യോമൽ മഷ്ഹൂദ് എന്ന അന്ത്യനാളിലെ ഷഫാ അത് ആ ഷഫാഹത്തിനോട് അധികാരം നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു മഹത്വപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു മസല്ലി വസല്ലിം വബാരിക് വബാരിഖ് മൗലിദ് നൂറിൻ്റെ ഈ നമുക്ക് ഇങ്ങനെ ഒരു സ്വലാത്ത് കാണാൻ സാധിക്കും അള്ളാഹു മസല്ലി വസല്ലിം വബാരിക് അലേ എന്നത് അവിടുന്നേക്ക് ഇത് രചിച്ച അഭിപന്യരായ മൗലാനയ്ക്ക് പ്രത്യേകമായി ചില മഷാഹുമാരിൽ നിന്നും ലഭ്യമായതാണ് ഈ സ്വലാത്ത് എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന ഹു അവരുടെ എല്ലാം മതത്ത് നമുക്ക് നൽകുമാറാവട്ടെ നെഹ്മദ് ഹുസുബാന ഹു വച്ചാലി റസൂൽ വസഖാ നിങ് സിഹിദായ തിഹി ബി മുന്ത ഹസൂൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നൽകുന്നതിലൂടെ നമ്മെ ആദരിച്ച അള്ളാഹുവിനെ എല്ലാ സ്തുതികളും നാം അർപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ തങ്ങളിലൂടെ അവൻ്റെ ഹിതായത്തിൻ്റെ പാനപാത്രത്തിൽ നിന്നും ചോദിക്കപ്പെടാവുന്നതിൻ്റെ അങ്ങേയറ്റം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു അഥവാ ഇമാൻ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു വനഷ്ഖദ് വല്ല ഇലഹഇല്ലാഹു വഹ്ദഹുലീഖലു മിനന്ന രുചുന്ന നരകത്തിൽ നിന്ന് പരിചയാകുവാൻ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുവാൻ അള്ളാഹുവല്ലാച്ച മറ്റൊന്നും യഥാർത്ഥ ആരാധനക്കർഹനായി ദൈവമായി ഇല്ല എന്ന് നാം മനസ്സറിഞ്ഞ് നാവ് കൊണ്ട് ഉറപ്പിച്ച് പറയുകയാണ് വനഷ്കത് വന്ന സയ്യദനാഭ മൗലാന മുഹമ്മദ് അമ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ അടിമയാണ് തിരുദൂതരാണ് എന്നും നാം അറിഞ്ഞ് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാം പറയുന്നു മൗലിദുഹു ദുഹുൻ അയ്യു അമ്മ അവിടുത്തെ ജനനം എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ അനുഗ്രഹമാണ് വമബുഹു അയ്യു റഹ്മ അവിടുത്തെ നിയോഗം എല്ലാ അർത്ഥത്തിലും നമുക്ക് കാരുണ്യവുമാണ് കമാക്കാല ഫി കിതാബിൽ മജീദ് അള്ളാഹു സുബാനു താല തന്നെ അവൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഇക്കാര്യം പറയുകയാണ് ലഖദ് മാഹു അലൽ മുനീന റസൂലം മിൻ ഫുസഹിം

മാതൃപരമ്പരയുള്ള കുടുംബമേത് ഗോത്രമേത് എന്ന് തിരിയുന്ന വിധം ബാഹ്യമായി മനുഷ്യരുടെ ഇടയിൽ നിന്നെന്ന വണ്ണം ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വല്ലം അവിടുത്തെ അള്ളാഹു നിയോഗിച്ചു തന്നിരിക്കുകയാണ് യച്ചിലും അലേഹി മായാത്തിഹി അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചു നൽകുകയാണ് ആ പ്രവാചകർ വ യുസക്കിഹിം എല്ലാവരെയും ഷിർക്കിൽ നിന്നും മറ്റു ദുർമാർഗങ്ങളിൽ നിന്നും അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അല്ല സ്വലമാ തങ്ങൾ രക്ഷപ്പെടുത്തുകയാണ് വയ്യല് മുഹുമുൽ കിതാബ് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആാനിനെ മനുഷ്യകുലത്തിന് വേണ്ടി അവിടുന്ന് പഠിപ്പിക്കുകയാണ് വൽഹഖ്മ അവിടുത്തെ തിരുചര്യയും നമുക്ക് വേണ്ടി അവിടുന്ന് നൽകുന്നു വൈൻ ഖാനു കബ്ലുല ഫിദ് മുബീൻ ഈ പ്രവാചകർ സല്ലാഹു അല്ലെ വല്ലാമ തങ്ങളുടെ നിയോഗത്തിൻ്റെ മുമ്പ് സമ്പൂർണമായ അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലും ബഹുദൈവ വിശ്വാസാചാരങ്ങളിലുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു എല്ലാവരും അതിൽ നിന്നും ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ വിമോചനത്തിലേക്ക് പ്രവാചകർ സല്ലാസ്വലമ തങ്ങളെ നിയോഗിച്ചു എന്നത് വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു സുബാനവത്താല ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ പ്രവാചകരുടെ നിയോഗം അത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് അള്ളാഹു സുബഹാനവത്താല വ കമാ കാല മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് പ്രവാചകരെ അങ്ങയെ ദൂതരായി നാം നിയോഗിച്ചിട്ടുള്ളത് സർവ്വലോകങ്ങൾക്കും കരുണയായി കൊണ്ടാണ് സർവ്വലോകം എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാം സർവ്വലോകങ്ങളാണല്ലോ തുടക്കത്തിൽ നാം പറയുകയുണ്ടായി ഈ പ്രപഞ്ച വ്യവ വ്യവസ്ഥതയുടെ ആഗമാനം ഉണ്മ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈസ്മ തങ്ങളുടെ തിരുവണ്മയിൽ നിന്നാണ് ആരംഭിക്കുന്നത് മറ്റെല്ലാവർക്കും അള്ളാഹുവിൻ്റെ റസൂൽ റഹ്മത്താകണമെങ്കിൽ മറ്റെല്ലാ വസ്തുക്കളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും മുമ്പ് അവിടുത്തെ ഉണ്മ ഉണ്ടായിരിക്കണമെന്നത് ഏത് ബുദ്ധിയിലാലോചിച്ചാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അമ്മാ ബാദ് ഹുല ആ അള്ളാഹു സുഹാനി ആദം അൽ ഖാ നൂറഹുൽ മുബാറ കി അബി ഹി സീദിനി ത്മദ് അംബാദ അഹമ്മദ് ഇനി തുടർന്ന് പറയുന്നത് അള്ളാഹുൻ റസൂൽ സലഹു അലി വസ്ല തങ്ങളുടെ നിയോഗത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവല തങ്ങളെ പ്രവാചകന്മാരിൽ അവസാനത്തവരായി നിയോഗിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ആദമിനെ ആദ്യം സൃഷ്ടിക്കുകയും ആദമിൻ്റെ സൃഷ്ടിപ്പിനു വേണ്ടിയിട്ടുള്ള ആ പരിശുദ്ധമായ മണ്ണിൽ നിബിധങ്ങൾ സൊല്ലല്ലാഹു അല്ലെ വല്ല തങ്ങളുടെ തിരുവൊളിവിനെ നിക്ഷേപിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ ആദമിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് പലരിലൂടെ കൈമാറിയാണ് അവസാനം അബ്ദുല്ലാഹിൽ നിന്നും ആമിനയിൽ നിന്നും പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അല്ലെ വല്ല തങ്ങളായി ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് അക്കാര്യമാണ് തുടർന്ന് സ്ഥാപിക്കുന്നത് وثبت في صحيح البخاري من 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 حديث بن عن عن سعيد المقبولي عن رضي الله 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 عنهم أنه قال قال رسول الله صلى الله عليه وسلم من خير قرون بني فقرنا حتى من القرن الذي كنت فيه ിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസാണ് നിബിധങ്ങൾ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ആദമിൻ്റെ സന്താന തലമുറകളിൽ ഏറ്റവും ഉത്തമരായ തലമുറകളിലൂടെ തലമുറ തലമുറയായാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് ഹത്തുമിനൽ ഖർണിൽ ലതി കുന്തുഫീഹി അങ്ങനെ ഏറ്റവും അവസാനം ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്ന ഈ തലമുറയിൽ നിന്നും എന്നെ പ്രവാചകരായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ പ്രവാചകരായിട്ടുള്ള ആ നിയോഗം അത് ഭൂമിയിൽ താൽക്കാല ഭൂ അത് ഭൂമിയിലെ പ്രത്യക്ഷപ്പെടലിൻ്റെ ശേഷം മാത്രമുണ്ടാകുന്ന ഒരു തീരുമാനമല്ലെന്നും അള്ളാഹുവിൻ റസൂൽ സാഹു അലൈഹി സ്വലമ തങ്ങളുടെ ഉണ്മയെ ആദ്യമേ സൃഷ്ടിക്കുമ്പോഴുള്ള തീരുമാനമാണ് എന്നും സൊഹീഹുൽ ബുഖാരിയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം വഫീഹി സഹീഹി മുസ്ലിമിൻ ഇൻ വതുർമദി മിൻ ഹദീസിൽ ഔസാ അയ്യ നബി അമ്മാരിൻ ഷെദ്ദാദിൻ അൻ വാസിലസ്ഖറി അള്ളാഹു അൻഹും അന്ന റസൂൽ അള്ളാഹി സലു അലൈസ് ഖാൽ ഇൻ അള്ളാഹുസ്തഫൻ മിൻ മുൽ ഇബ്രാഹിമ ഇസ്മായിൽ വസ്തഫ ബനി ബനിസ്ല ബനി കിനാന വസ്തഫ മിൻ ബനിറൈഷൻ ബനി ഹാഷിമിൻ ഹാഷിമിൻ റസൂൽ പറയുകയാണ് ഇബ്രാഹീമിൻ്റെ സന്തതികളിൽ ഇസ്മായിലിൻ അള്ളാഹു സുബാനോ താല എൻ്റെ നിയോഗത്തിനായി തിരഞ്ഞെടുത്തു ഇസ്മായിലിൻ്റെ സന്തതികളിൽ കിനാനയുടെ സന്താനങ്ങളെയും കിനാനയുടെ സന്താനങ്ങളിൽ നിന്ന് കുറൈഷിനെയും അതുപോലെ കുറൈഷിൽ നിന്ന് ബനു ഹാഷിമിനെയും ഹാഷമിൽ നിന്ന് എന്നെയും അള്ളാഹു സുബാൻ വത്താല തിരഞ്ഞെടുത്തു എന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ ഉള്ളി വല്ല തങ്ങളുടെ പവിത്രപൂർണമായ പിതൃപരമ്പര കേവലം യാദൃച്ഛികമല്ല അള്ളാഹു സുബാൻ അവത്താലയുടെ നിശ്ചയപ്രകാരം തന്നെ ഉണ്ടാകുന്ന ഒരു കൃത്യമായ പരമ്പരയിലാണ് അള്ളാഹുവിൻ റസൂൽ സാഹു അല്ലെ വല്ലം ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വറവൽ ഹാഫിദുൽ ഹയ്യു വന്നഹു സാഹു അവിലം ഹത്തബ ഫല ഇമാം ബഹിക് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അവിടെ നിന്ന് പറയുകയാണ് അന മുഹമ്മദ് അബ്ദുല്ലാഹി അബ്ദുൽ അബിദുൽ മുഖ്ലിബിബിന് ഹാഷിമിബിന് അബ്ദി മനാഫിബിന് മുറച്ചബിന് ഫിഹിരി മാലിക് ബി നൌദി കിലാനി ഖുസൈമത്ത ബി മുതിരി കത്തബിന് ഇലിയാസിന് മുലറബിന് നിസാരിബിന് മഹദ്ബിന് അദ്നാൻ അഹുൻ റസൂൽ സുലി സ്വലമ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെ പുത്രനാണ് ഞാൻ എന്ന് ആ പൂർവ്വപിതാക്കന്മാരൊക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമുള്ള സംശുദ്ധരായ പിതാക്കന്മാരാണ് എന്നും അവരിലൂടെയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നും അവിടുന്ന് തന്നെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഒരു മൗലത്തിൻ്റെ ആരംഭത്തിൽ ആ പ്രവാചകരുടെ ആരംഭം പറയുന്നതിൻ്റെ പ്രസക്തിയും കൂടിയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവിടുന്ന് തുടരുകയാണ് വമഫ്തറക്കന്ന സുഫിർഖനിഹിമ ആളുകൾ എപ്പോൾ രണ്ട് വിഭാഗമായി പിരിയുന്നുണ്ടോ ആ അതിൽ അതിലേറ്റവും ഉത്തമരിൽ മാത്രമാണ് അള്ളാഹു എന്നെ പെടുത്തിയിട്ടുള്ളത് ഫ ഉഹ്രിജി തുമിംബൈൻ അബവയ്യ അങ്ങനെ എൻ്റെ മാതാപിതാക്കളിലൂടെ ഞാൻ ഭൂമിയിൽ വന്നു ഫലം യുസിബ്നീഷി ഉമ്മിൻ അഹ്ദിൽ ജാഹ്ലിയ ജാഹ്ലിയ കാലത്തെ കാര്യങ്ങളിൽ ഒന്നുപോലും എന്നെ തൊട്ടു തീണ്ടിയിട്ടില്ല വഹറജ് തുൻ നിഖാഹിൻ ശരിയായ നിക്കാഹു ബന്ധത്തിലൂടെയുള്ള ബന്ധങ്ങളിലൂടെ മാത്രമാണ് ഞാൻ കൈമാറ്റം ചെയ്യപ്പെട്ടത് വലം അഹ്റു മിൻ സിഫാഹിൻ മില്ല ആദം ഹത്തൻ ഹത്തു ഇല അബീവ ഉമ്മി ആദം മുതൽ എൻ്റെ ഉമ്മയിലേക്കും ഉപ്പയിലേക്കും ഞാൻ എത്തുന്നതുവരെ ഒരിക്കൽ പോലും അതിൽ വ്യഭിചാരത്തിലൂടെയോ വ്യഭിചാരത്തിലൂടെയോ അനധികൃതമായ മറ്റു ബന്ധങ്ങളിലൂടെയോ എൻ്റെ തിരുനൂറിനെ വഹിക്കപ്പെട്ടിട്ടേയില്ല അനഹൈറുക്കും നഫ്സൻ വ വഹൈറുക്കും അബൻ ഏറ്റവും സംശുദ്ധമായ പിതൃപരമ്പരയുള്ളവരും ഏറ്റവും സംശുദ്ധമായ ശരീരമുള്ളവരും ഞാൻ തന്നെയാണ് എന്ന് പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലം വ ഔറദ ബിനു അസാകിർ ഔറദ്ബിന് അനക്രിമത്ത അനിബിന് അബ്ബാസിൻ ഖൗലിഹി കൗലിഹി വത്തക്കൽ ഫിസാജിദ് സൂറത്ത് സൂറത്തു ഇരുന്നൂറ്റി 219 ആമത്തെ ആയത്ത് 218 19 ആയത്തുകളിൽ ഹീനത്തക്കൂം വത്തക്കൽ ലുബക്ക ഫിസാജിദ്ദീൻ എന്ന് കാണാൻ സാധിക്കും വത്തക്കൽ ലുബക്ക ഫിസാജിദ്ദീൻ എന്നതിന് വ്യത്യസ്തമായ പല തഫ്സീറുകളും നൽകപ്പെട്ടിട്ടുണ്ട് ഇബിനെ അബ്ബാസ് തങ്ങളുടെ ഒരു തഫ്സീർ അതിൽ പ്രസിദ്ധമാണ് അതുപ്രകാരം ആയത്തിന് നമുക്ക് ഇങ്ങനെ അർത്ഥം പറയാം വത്തക്കൽ ലുബക്ക ഫിസ്സാജിദ്ദീൻ സംശുദ്ധരായ അള്ളാഹുവിന് സുജൂത് ചെയ്ത് സാഷ്ടാംഗം ചെയ്ത് ജീവിക്കുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ പാതയിലുള്ള സംശുദ്ധരായ ആളുകൾ അവരിലൂടെയുള്ള താങ്കളുടെ സ്ഥാനാന്തരത്തെയും അള്ളാഹു കാണുന്നു എന്ന് അതിൻ്റെ വിശദീകരണം എന്താണ് പ്രവാചകർ അലൈഹി അലൈവല്ല തങ്ങളുടെ സാജിതീകങ്ങളിലൂടെയുള്ള ആ സ്ഥാനാന്തരം എന്താണ് നിബിൻ അബ്ബാസ് പറയുന്നു മിൻ നബിയിൻ ഇല നബിയിൻ ഒരു പ്രവാചകരിൽ നിന്നും മറ്റൊരു പ്രവാചകരിലേക്കുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈമാറ്റം ഹത്ത ഉഹ്രിജ് ദ നബിയൻ അങ്ങനെ പ്രവാചകർ തന്നെയായി താങ്കളെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് وقال محمد بن سعد അക്ബർ അന ഹിഷാമു ബിൻ മുഹമ്മദിൻ ഇൽ കെൽബി അനബി ഹി മുഹമ്മദ് ബിൻ ഹിഷാം ഇൽ എന്നവർ തൻ്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി അദ്ദേഹം ചരിത്രത്തിൽ ചരിത്രം രേഖപ്പെടുത്തുന്നതിലും അതുപോലെ പരമ്പരകൾ രേഖപ്പെടുത്തുന്ന കാര്യത്തിലും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് മറ്റ് വിഷയങ്ങളിൽ സ്വീകാര്യനായ ആളല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നെസ്സാബാണ് അദ്ദേഹമെന്ന് ചരിത്രകാരന്മാർ ഏകോപിച്ചതായി കാണാം അത്തരമൊരാവശ്യത്തിനാണ് ഈ ഉത്തരണിവിടെ കൊണ്ടുവരുന്നതും അദ്ദേഹം പറയുകയാണ് കത്തബ്തുലിൻ നബിഇ ഹംസമിഅത്തി ഉമ്മിൻ നബിതങ്ങൾ സല്ലാസ്ലമ തങ്ങളുടെ മാതാക്കൾ അവരിൽ അഞ്ഞൂറ് ഉമ്മമാരെ ഞാൻ രേഖപ്പെടുത്തി ഫമാ വജത്തു ഫിഹിൻ വല ഷെയ്മ്മ ഖാനഅൻ അമ്രിൽ ജാഹ്ലീയത്തിൽപ്പെട്ട വ്യഭിചാരമോ മറ്റെന്തെങ്കിലും തെറ്റായ മാർഗങ്ങളോ അവരിൽ ഒരാൾക്ക് പോലും ഉള്ളതായി ഞാൻ കൺ ഞാൻ കണ്ടില്ല എന്ന് ചരിത്ര പണ്ഡിതനായ അദ്ദേഹം പറയുകയാണ് ചുരുക്കത്തിൽ പ്രവാചകർ സൊല്ലാഹു അല്ല തങ്ങളുടെ ഈ ഭൂമിയിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് കേവലം യാതൃച്ഛികമല്ല അള്ളാഹു സുബാനവത്താലയുടെ നിശ്ചയപ്രകാരം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒന്നാമത്തെ ഉണ്മയിൽ നിന്ന് തുടങ്ങി വളരെ കൃത്യമായ പരമ്പരയിലൂടെ മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടാണ് അബ്ദുല്ലാഹിയിൽ നിന്നും ആമിനയിൽ നിന്നും ആ പ്രവാചകർ സൊല്ലാഹു അല്ലെ സ്വല്ലം പൂചാതനായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവി സവിശേഷതയെ പ്രകീർത്തിച്ചുകൊണ്ട് നിബിതങ്ങൾ സല്ലാഹുലി സ്വലമ തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് തന്നെ ഒരു കവിത പാടുന്നതാണ് മൗല്യതുന്നൂറിൽ അടുത്തതായി ഉത്തരിക്കപ്പെടുന്നത് ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ നമുക്കത് കേൾക്കാം വാഹ്ദ വാൻ അലഹദില്ലാറബുല്ലാലമിൻ